ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും തന്നെ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണെങ്കിലും ഉള്ളിയാണെങ്കിലും അല്ല വല്ല തോരനുണ്ടാക്കാം ബീൻസോ പയറോ എന്ത് തന്നെ ആണെങ്കിലും ആ ഇതെല്ലാം നമ്മളൊരു ബോക്സിനകത്ത് നമ്മൾ ഡെയിലി നമ്മൾ പച്ചക്കറി യൂസ് ചെയ്യുന്നതുപോലെ ഒരു ബോക്സിനകത്താക്കിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം നമ്മൾ വെറുതെ അവിടെയും ഇവിടെയും കളയാതെ നമ്മൾ റോസാ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ഏത് തരം ചെടികളായാലും കുഴപ്പമില്ല കേട്ടോ ഇതേപോലെ ചട്ടിയിലൊക്കെ വെച്ചിരിക്കുന്ന ചെടിയാണെങ്കിൽ നമ്മൾ നമ്മളതില് ഇതേപോലെ അതിൻ്റെ മൂട്ടിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂവൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ടാവും അതേപോലെ അടുക്കള തോട്ടത്തിൽ നമ്മൾ ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ നല്ലപോലെ തന്നെ കായ്ക്കും കേട്ടോ പിന്നെ പൂക്കളൊക്കെ നമ്മൾ റോസാ ചെടിയൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല വലിയ വലിയ റോസാപ്പൂവൊക്കെ ആയിരിക്കും നമ്മുടെ അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ പൂവിൻ്റെ വലുപ്പം എല്ലാം തന്നെ വളരെ ചെറുതായി ചുരുങ്ങും അങ്ങനെ ആവാതൊക്കെ ഇരിക്കാൻ ഇതുപോലെ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂവൊക്കെ നല്ലപോലെ തന്നെ വലിയ വലിയ റോസാപ്പൂവൊക്കെ നിറച്ചും പൂക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതേപോലെ നമ്മൾ ഇങ്ങനെ ഇതിൽ വേറൊരു ഗുണവും കൂടി ഉണ്ട് നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം തന്നെ നമ്മൾ ഇതേപോലെ കൊണ്ടിടുമ്പോൾ ചിലപ്പോൾ ആ തക്കാളിയൊക്കെ ആണെങ്കിൽ അളിഞ്ഞതാണെങ്കിലും പച്ചമുളകൊക്കെ ആണെങ്കിലും ആ ചീഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് ഇതിനകത്ത് ഇടുമ്പോൾ നല്ലപോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയിൽ നല്ലപോലെ ചെടികൾ വളർന്നു വരും കേട്ടോ തക്കാളി ആണെങ്കിൽ അതിൻ്റെ വിത്തുനിന്ന് മുള പൊട്ടിയിട്ട് തക്കാളി ചെടി ഉണ്ടാകും അതുപോലെ പച്ചമുളക് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്കത് പറിച്ചു മാറ്റി വെച്ചാലും നമുക്ക് നല്ലപോലെ തന്നെ അടുക്കളത്തോട്ടത്തിൽ അടുക്കളത്തോട്ടം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെടികളൊന്നും വേറെ സ്ഥലത്തു നിന്നൊന്നും മേടിക്കേണ്ടതായിട്ട് വരില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സാണ് നമ്മുടെ ചെടിയും ഒക്കെ നല്ല പോലെ തന്നെ വളരാനും ഒത്തിരി ഹെൽപ്പാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം കേട്ടോ അടുത്ത ടിപ്സ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഇതേപോലെ നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു മുറി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഈ ബാക്കിയുള്ള മുറി നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വയ്ക്കാതെ ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു പൊടിയുപ്പ് ഉപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എത്ര നാൾ കഴിഞ്ഞാലും ഈ ഒരു തേങ്ങക്ക് പെട്ടെന്ന് കേടാവുകയില്ലാട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം നമ്മുടെ വീട്ടിൽ പല സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലെ ഒത്തിരി കവറുകളൊക്കെ ഉണ്ടാവും ഈ പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ വേറൊരു ഭാഗത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് പ്ലാസ്റ്റിക് കവർ എടുക്കാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് നമ്മളത് കൊടുക്കാറാ പതിവ് പക്ഷേ അതിൽ ചിലതൊക്കെ നല്ല കവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനെങ്കിലും റീയൂസ് ചെയ്യാം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അവിടെയൊക്കെ വെച്ച് വെക്കുമ്പോൾ നമുക്ക് അതിങ്ങനെ അവിടെ എവിടെയും കിടക്കും അങ്ങനെ ആവാതെ നമുക്കിതൊരു ഭാഗത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിക്കാൻ ഇതേപോലെ ഇങ്ങനെ കവറിന് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡ് മടക്കി കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് റോൾ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഹാങ്ങിങ് ഭാഗം ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് റിബൺ പോലെ ഒന്ന് ജസ്റ്റ് ആക്കി ആക്കിക്കൊടുത്തുകഴിഞ്ഞാൽ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കത് സൂക്ഷിക്കാനായിട്ട് സാധിക്കൂട്ടോ ഇത് നമ്മൾ നല്ല കവർ മാത്രമാണ് നമ്മൾ ഇതുപോലെ സൂക്ഷിച്ചു വെക്കാറ് എന്തെങ്കിലും അത്യാവശ്യം വരുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാ റീയൂസ് ചെയ്യാലോ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കട്ടോ ഇതേപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് സ്പേസും നമുക്ക് ലാഭിക്കാൻ പറ്റും അല്ലെങ്കിൽ നോക്കുന്ന അവിടെയൊക്കെ കവറൊക്കെ കിടക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കൂട്ടു എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമ്മളിവിടെ എല്ലാ കവറും ഏകദേശം ഇതേപോലെ മടക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ആ മടക്കി വെച്ചതിന് ശേഷം ഞാനിത് ആക്കി വെക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സോപ്പ് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് നമ്മൾ വെറുതെ കളയുന്നതിന് പകരം നമ്മൾ അതിനകത്ത് ഇതേപോലെ ഉള്ളിലേക്ക് നല്ല പോലെ കടത്തി കൊടുക്കുകയാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണമൊക്കെ ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് എടുത്തു വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ സ്പേസും നമുക്ക് ഒരുപാട് അവിടെ ഇതാവുകയില്ല പിന്നെ നമ്മളത് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് എടുക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകട്ടോ എന്നിട്ട് രണ്ട് സൈഡും ഇതിൻ്റെ ഈ ഒരു സോപ്പ് ബോക്സിൻ്റെ രണ്ട് സൈഡ് ഇതേ രീതിയിൽ ഒന്ന് മടക്കി കഴിഞ്ഞാൽ അത് ശരിക്കും ലോക്കായിട്ട് തന്നെ കിടക്കൂട്ടോ പെട്ടെന്ന് അതിങ്ങനെ ഓപ്പണായി കിടക്കുകയൊന്നുമില്ല നല്ല പോലെ തന്നെ ലോക്കായിട്ട് കിടക്കുകയും ചെയ്യും അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം അടുത്ത ടിപ്സ് നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ ആ ചപ്പാത്തിക്കൊക്കെ വേണ്ടി മാവ് കൊഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറേ ചെയ്ത് കുറെ സമയം നമ്മൾ നിന്ന് കുഴക്കേണ്ടി വരും അങ്ങനെ കുഴക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ മാവ് കുഴഞ്ഞു കിട്ടാനായിട്ട് ഇതേപോലെ നമ്മള് കൗണ്ടർ ടോപ്പില് വെച്ചിട്ട് മാവ് കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൗണ്ടർ ടോപ്പിൽ നല്ല പോലെ തന്നെ ഒന്നിങ്ങനെ അടിച്ചടിച്ച് മാവിന് കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് മാവിനെ നമ്മളൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ കുഴക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുത്തുകഴിഞ്ഞാണ്ടല്ലോ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഒരുപാട് ശ്രമമൊന്നുമില്ല നമുക്ക് തിരക്കിലെ പെട്ടെന്നൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് സമയം നിന്ന് കുഴയ്ക്കേണ്ടി വരും അപ്പം നമുക്ക് പെട്ട വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ടുള്ള നല്ലൊരു ട്രിക്ക് ആണ് കേട്ടോ ഇതേപോലെ നമ്മൾ ബൂരിക്കാണെങ്കിലും പത്തിരിക്കാണെങ്കിലും ഒക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം മാവിനെ മൊത്തമായി ഒന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെയ്യണേ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കൈയ്യൊന്നും വേദനിക്കാതെ നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ ഇനി ഞാനിവിടെ ഒരു കായത്തിൻ്റെ ബോക്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കായത്തിൻ്റെ ബോക്സ് കായം കഴിഞ്ഞതിന് ശേഷം ആ ബോക്സ് എടുത്തിട്ടുണ്ട് ബോക്സ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇതേപോലെ ഗോതമ്പ് പൊടി ഫുള്ളായി നിറച്ചിട്ട് കൊടുക്കണം കേട്ടോ അതിനകത്ത് ചെറിയൊരു അടപ്പും കൂടിയുണ്ട് അപ്പോൾ അതിന് ഞാൻ ഫുള്ളായിട്ടൊന്ന് ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു റൗണ്ട് ഭാഗം മുഴുവനായിട്ട് കത്തി ചൂടാക്കിയതിന് ശേഷം ആ ഒരു ഇതിന്

പരത്തുന്ന സമയത്ത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ മാവ് കൈ കൊണ്ട് എടുത്ത് ഇടുന്നതിന് പകരം നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ അങ്ങനെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ മാവ് കട്ടയാവത്തും നമുക്ക് പിന്നത്തെ പ്രാവശ്യം ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുകയും ചെയ്യാം കേട്ടോ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ് ഇതേപോലെ നമുക്ക് വല്ല ബോക്സൊക്കെ ബാക്കി എന്തെങ്കിലും ബോക്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ആക്കിയിട്ട് അരിപ്പൊടിയും നമ്മൾ ഇതേപോലെ ആക്കി വെച്ചു കൊടുക്കാം അതേപോലെ മൈദ മാവുവാണെങ്കിലും നമ്മൾ ഇതേപോലെ ആക്കി വെച്ചുകൊടുക്കാം നമ്മൾ സൗകര്യം അനുസരിച്ച് നമ്മൾ ഇതേപോലെ ആക്കി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എവിടെയും വേറെ ഏത് ഭാഗത്തും നമുക്ക് പൊടിയൊന്നും ഒത്തിരി ആവാതി അതുപോലെ നമുക്ക് ഒരുപാട് മാവ് വേസ്റ്റ് ആവാതി ആവശ്യമനുസരിച്ച് മാത്രം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് ഒത്തിരി ആയിട്ടുള്ള നല്ലൊരു ടിപ്സാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഒത്തിരി ഒന്നും മാവ് പൊടി ഇടാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതേപോലെ എൻ്റെ ചാനലിൽ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്തതായിട്ട് നല്ല ഇൻട്രസ്റ്റിങ്ങും അതേപോലെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും Bye.